ഈ സിദ്ധാർത്ഥൻ എങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു ശരിക്കും? അമ്മ മകനായിരുന്നു, അച്ഛൻ മകനായിരുന്നു? അച്ഛൻ അടുത്തായിരുന്നല്ലോ ഇത്രയും കാലം. ഞങ്ങൾക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആ ദിവസമാണ് മോനെ കിട്ടിയത്. December 2, 2002 മാരേജ് ആയിരുന്നത്. പിറ്റേ 2003 December 2 ഞാൻ മോനെ പ്രസവിച്ചു. ഹോസ്റ്റലിൽ യഥാർത്ഥത്തിൽ എത്ര മാസം സിദ്ധാർത്ഥൻ താമസിച്ചിരുന്നു? ഫസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു 4-5 മാസം. എപ്പോഴെങ്കിലും ഈ ഹോസ്റ്റൽ മുറിയിൽ ഇങ്ങനെയുള്ള ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണവും റാഗിംഗ് കക്ഷികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? റാഗിംഗ് പറയും, റാഗിംഗ് ഉണ്ട് അമ്മ. ഹോസ്റ്റലിൽ ആ കോളേജിൽ റാഗിംഗ് ഉണ്ട്? റാഗിംഗ് ഉണ്ട്. എന്റെ അടുത്ത് പറയും അമ്മ മദ്യക്കുപ്പികളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കാൻ പറയും. ഞാൻ ഒരിക്കൽ അടുക്കിയപ്പോ 200 എണ്ണം ഉണ്ടായിരുന്നു. മാത്രം ഞാൻ ചേറി നിന്നിട്ട് അടുക്കി വെച്ചു. കോളേജ് ഇഷ്ടമായിരുന്നു? കോളേജ് ഇഷ്ടമല്ല, പഠിക്കാൻ ഇഷ്ടം. കോളേജും ഇഷ്ടം, അന്തരീക്ഷം എല്ലാം ഇഷ്ടമാണ് അവന്. എന്തായിരുന്നു അവന്റെ ലക്ഷ്യം? അവനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം. ഓ, അതായിരുന്നു അവന്റെ താല്പര്യം. അപ്പൊ അതിന്റെ ഒരു ബേസ് വെറ്റിനറി ഡോക്ടർ. അപ്പം ഹസ്ബൻഡിനെ വിളിക്കുമ്പോ ഇങ്ങനെ എനിക്ക് ഇപ്പോ എന്നെ പി എസ് സി എഴുതി ജോലിക്ക് PhD കഴിഞ്ഞിട്ട് എനിക്ക് വൈൽഡ് ലൈഫിലോട്ട് ഒന്ന് തിരിയണം. എന്റെ പേരെന്തിലെങ്കിലും ഇങ്ങനെ വരണം ഒരു ഫോട്ടോഗ്രാഫറായിട്ട്, അതും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ഇപ്പൊ തന്നെ കോളേജിൽ ഫ്രോഗ് സർവേയർ ആയിരുന്നു, ഫ്രോഗ് സർവേക്ക് പോകുമായിരുന്നു. യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം ഫോട്ടോസൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. വളരെ സന്തോഷത്തോടെ മോൻ അവസാനം സംസാരിച്ചെന്നായിരുന്നു? അമ്മയ്ക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? 15-ാം തീയതി രാവിലെ തന്നെ ഞാൻ നെയ്യാറ്റിൻകരയായിരുന്നു അവർക്ക് ഉത്സവം. 18-ാം തീയതിയാണ് മരണം ഉണ്ടായത്. 15-ാം തീയതി അമ്പലത്തിൽ ഉത്സവത്തിന് ഞാൻ. താങ്കളുടെ വീടാണ് നെയ്യാറ്റിൻകര? അച്ഛന്റെ വീട് നെടുമങ്ങാട്. മോനും ഞാനും അവിടെ ഉണ്ടായിരുന്നു നെയ്യാറ്റിൻകര. അപ്പോ അവിടെ അമ്പലത്തിൽ ഉത്സവത്തില് കൊടിമര ഘോഷയാത്ര, അതൊക്കെ അവന് ഭയങ്കര ക്രേസാ. 11 മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറയുന്നു, അമ്മ 3 ദിവസത്തെ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് 3 ദിവസത്തെ ലീവ് ഉണ്ട്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ടിക്കറ്റ് എടുക്കാൻ കാശ് ഇട്ട് കൊടുത്തു. അപ്പോൾ വന്നപ്പോൾ വരുന്നോണ്ടിരിക്കുന്നു, ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നു, ഒരു 2 മണിക്കുള്ള ട്രെയിനിലാണ് കയറുന്നു എന്ന് പറഞ്ഞു കോഴിക്കോട് നിന്ന്. ഒരു 2:30, 2:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ട്രെയിൻ മിസ്സായി പോയി, ഞാൻ ഇനി 6:30 വരെ ഇരിക്കും. കോഴിക്കോട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു. ട്രെയിൻ മിസ്സായി എന്ന് പറഞ്ഞു. ട്രെയിൻ മിസ്സായിരുന്നു, അറിയില്ല ഞങ്ങൾക്ക്, അതൊന്നും അറിയില്ല. ആരെങ്കിലും പറയിപ്പിച്ചതാണോ? ഞാന് 6:30 വരെ ഇരിക്കേണ്ടി വരും ഇനി അടുത്ത ട്രെയിനിന്. ഞാൻ പറഞ്ഞു അപ്പോ വെയിറ്റിംഗ് റൂമിലോട്ട് കയറിയിരിക്കെ 5:30 ആകുമ്പോ ഫുഡ് കൂടെ കഴിച്ചിട്ട് കയറിയിരിക്കണം, എന്നിട്ട് പെട്ടെന്ന് പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ സ്ഥിരം കോഴിക്കോട് വന്ന കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് ഒരു കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നു. 5:30 ഒക്കെ ആയപ്പോ ഞാൻ ചോദിച്ചു, കഴിച്ചോന്ന് ചോദിച്ചു. ഇതാ പോകുന്നു അമ്മ, കഴിക്കാൻ പോകുന്നു, കഴിച്ചിട്ട് കയറാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇടയ്ക്ക് 10:30 ആയപ്പോ 10:30, 11 മണിയായപ്പോ ഞാൻ നെടുമ്പങ്ങാട് വീണ്ടും എത്തി രാത്രി. ഇപ്പൊ ഇവന് എക്സാം ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല, രാത്രി തന്നെ വീട്ടിലെത്തി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ട്രെയിൻ കിട്ടി. ഇരിക്കാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു, റിസർവേഷൻ അല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അമ്മ, സീറ്റ് കിട്ടി എന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു. ഞാൻ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അലാം വെച്ചിട്ട് ഇവനെ ഒരു 3:30-4 മണിയാവുമ്പം എത്തണം, ആ ടൈമിൽ കയറിയ 3:30 ആ സമയത്ത് തമ്പാനൂർ എത്തണം. അപ്പൊ അവിടുന്ന് നെടുമ്പങ്ങാട്ടോട്ട് ബസ് ഇല്ല എങ്കിൽ നെയ്യാറ്റിൻകരോട്ടാണ് അവൻ വരുന്നത്. അപ്പൊ മാമനെ വിളിക്കും, മാമൻ ചെന്ന് അവിടെ നിന്ന് പിക്ക് ചെയ്യും. അവിടെ ആവുമ്പോൾ ആ NHI എപ്പോഴും ബസ്സുണ്ട്. ഞാനൊരു 3:30-4 മണി ഒരു അലാം വെച്ചിട്ടാണ് കിടക്കുന്നത്, ഇവൻ എത്തുന്നത്. ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്തോ വിളിക്കാത്ത, സമയം കഴിഞ്ഞല്ലോ. ഇല്ലുമ്പോ ഞാന് തിരികെ പോകുന്നു. അതെന്തു പറ്റി? അത് എറണാകുളത്ത് എത്തിയപ്പോ റഹാൻ വിളിച്ചു, ഒരു അത്യാവശ്യമായിട്ട് ഒരു പേപ്പർ, അത് എന്റെ കയ്യിലായിപ്പോയി, ഓഫീസിലാണ് കൊടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ ഇവിടെ എപ്പോ എവിടെ എത്തി? അത് അവൻ തന്നെ ചോദിക്കുന്നു, ചേട്ടാ എവിടെ എത്തി? അത് അടുത്തതിന്റെ അടുത്ത സ്റ്റേഷൻ കോഴിക്കോട് എത്തും, ട്രെയിനില്. അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, ഫോണിൽ കൂടെ ഇങ്ങനെ പറയുന്നതാണ്. അപ്പൊ എനിക്കതല്ലേ വിശ്വസിക്കുന്നത്, എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് ഒരു പിടി. 15-ാം തീയതി മുതൽ 3 ദിവസമാണല്ലോ ഈ മകൻ ഏറ്റവും പീഡനം ഏറ്റത്. അപ്പൊ ആ ദിവസങ്ങളിൽ ട്രെയിൻ യാത്ര ചെയ്യാനുള്ള സാധ്യത വളരെ അത് മാത്രമല്ല, ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 3 പേര് ഇവനെ ഫോളോ, ഇവന്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. ഈ കോളേജിലെ 3 പേര്, അതെ അതെ, അത് ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ച് പറഞ്ഞതാ. അത് റഹാൻ ഈ കൊലയാളികളായിട്ട് അകത്ത് കിടക്കുന്ന റഹാൻ ഈ പോലീസ് അന്വേഷണത്തിൽ ഈ കൊലയാളികള് ഈ പ്രതികള് പറഞ്ഞു
ഇല്ല, പോലീസ് അന്വേഷണം അത് പറഞ്ഞിട്ടില്ല. ആന്റി റാഗിംഗ് സ്ക്വാഡിലേ പറഞ്ഞിട്ടുള്ളൂ അവനെ കൂടെ ഫോളോ ചെയ്തിട്ടുള്ള ഈ മൂന്ന് പേര്. അപ്പൊ ഈ ഡാനിഷ്, റിസാല, റഹാൻ, ഒരു ആദർശ്, ആദിത്യൻ, റഹാൻ, ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. ഈ മൂന്ന് പേര് ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പല തെളിവുകൾ ഉണ്ടാവുമല്ലോ. സിസിടിവി ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസ് കണ്ടുപിടിക്കേണ്ടായിരുന്നു. അതെനിക്കൊന്ന് സി ബി ഐ അന്വേഷണത്തിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ച് മോന് ഏകദേശം 6 പൂക്കോടെത്തണം, കോളേജിലെത്തണം. ഈ ടൈമിൽ പോയാല് ഞാൻ വീണ്ടും 6 അലാം വെച്ചിട്ട് വീണ്ടും ഞാൻ കിടക്കയാണ്. 6 വിളിച്ചു തുടങ്ങി ഞാൻ. ആ ടൈം മുതൽ അവൻ എത്തുന്ന സമയം മുതൽ ഒരു അരമണിക്കൂർ. അല്ല, ഈ പേപ്പർ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ ഒന്നും പറയില്ല. കറക്റ്റ് ആയിട്ട് എല്ലാം പറയുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും തോന്നിയില്ല എനിക്ക്. ഞാൻ പറഞ്ഞു കോളേജിലെ കാര്യം ആദ്യം നടക്കട്ടെ മോനെ, ഉത്സവത്തിന് അടുത്ത ആഴ്ച മതി, 10 ഉത്സവമുണ്ട്, അപ്പൊ എന്റെ ഇടയ്ക്ക് ഒരു ദിവസം വന്നാ മതി എന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോയി. 6:30 മുതൽ ഞാനൊരു 10 വരെ എന്തോ വിളിച്ചു ഇവനെ. അപ്പൊ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ശിവനോട് പറഞ്ഞു, അമ്മ ഇല്ല ഇല്ല പറഞ്ഞില്ല, അക്ഷയനെ വിളിച്ചു. അപ്പൊ അക്ഷയ വിളിച്ചു. അക്ഷയാണോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്? അതും എനിക്കൊന്ന് ഈ സിദ്ധാർത്ഥന്റെ കട്ടിലോട് ചേർന്ന് കിടക്കുന്ന കട്ടില. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് അഡ്മിഷൻ പോയപ്പോ അക്ഷയുടെ കയ്യിലെ ഞാൻ ഏൽപ്പിക്കും പോലെയാ. ഏജ് കുറച്ച് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മൊഴിയൊക്കെ കൊടുത്തോ? അക്ഷയ പോലീസ് തൊട്ടിട്ടില്ല. അക്ഷയെ അല്ല മൊഴി കൊടുത്തിട്ടോ? എന്തെങ്കിലും ചെയ്തു? ഇല്ല, ഒന്നും കൊടുത്ത്. മുമ്പ് ഒരു സാക്ഷി മൊഴി എന്തോ കൊടുത്തു ഒരു ന്യൂസ്. അന്വേഷണം നടക്കാണല്ലോ. അയാള് നിരപരാധിയാണോ അപരാധിയാണോ അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ. നമ്മളത് ഗസ് ചെയ്യണ്ടല്ലോ. അങ്ങനെ അക്ഷയ വിളിച്ചു ചോദിച്ചപ്പോ ആന്റി വന്നിട്ടുണ്ട്, സിദ്ധു കിടക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു മോനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കാൻ പറയും മോനെ എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ധു എണീറ്റിട്ട എങ്ങനെയാണോ എന്തോ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അമ്മ ഞാൻ എത്തി കിടക്കിയായിരുന്നു, ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയമ്മ. ഞാൻ പറഞ്ഞു മോനെ കുഴപ്പമില്ല, എത്തിയോന്ന് അറിയാൻ വേണ്ടി. ഞാൻ ആ വിളികളൊക്കെ നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോഴേ ആരുടെയെങ്കിലും പ്രസൻസിൽ ഉള്ള വിളികളാണ്, അതുപോലെ ആരുടെയെങ്കിലും പ്രേരണയിലുള്ള വിളികളാണ്. എനിക്ക് ഇപ്പൊ തോന്നുന്നു, അന്ന് ഞാൻ വിചാരിച്ചു ഉത്സവത്തിന് വരാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു വിഷമം. വന്നതല്ലേ, വരാൻ അവിടുന്നേ വരാൻ പറ്റാത്തതല്ലോ. പകുതി വന്നിട്ട് തിരികെ ഞങ്ങൾക്ക് കോളേജിലെ ഒരു പിക്ചർ മൊത്തം അറിയാം. അതിന് അവിടുത്തെ ക്ലിനിക്ക്, ഫാം, ഹോസ്റ്റലുകള്, ലേഡീസ് ഹോസ്റ്റല്, അവിടെ അവിടുത്തെ എല്ലാം, ആ വാട്ടർ ടാങ്കിന്റെ കാര്യം, അതെല്ലാം ഞങ്ങൾക്ക് അറിയാം. അവൻ അവൻ പറഞ്ഞു തരുന്ന ആ പിക്ചർ ഞങ്ങൾക്ക് അത്രയ്ക്കും ക്ലിയർ ആയിട്ടാ പറഞ്ഞിരുന്നത്. ഇത്രയും സംസാരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അമ്മ ഞാൻ അവിടെയാണ് ഇങ്ങനെയാണ് പറയുകയാണെങ്കിൽ പിറ്റേന്ന് വിളിച്ചിട്ട് കുറച്ച് കൂടുതൽ നേരം. രാത്രി 10 സംസാരിക്കുന്ന സംസാരിച്ചോ? ഇല്ല 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 ഇല്ല, കുറച്ച് സമയം സംസാരിച്ച് പിറ്റേന്ന് 16 ഞാൻ അക്ഷയ വിളിച്ചിട്ട് ഉടനെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എത്തിയെന്ന് പറഞ്ഞു. ഉച്ചക്ക് ഞാൻ കാപ്പി കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചു, പറഞ്ഞു ഇല്ലമ്മ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ഞാൻ കിടക്കുന്നു. ഉച്ചയ്ക്ക് വിളിച്ചപ്പം വീണ്ടും കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, അതെന്തോ പേപ്പർ എന്തോ കൊടുക്കാൻ പോകുന്നോന്ന് പറഞ്ഞില്ലേ? ആ ഞാൻ പോകുന്നതാ, എണീക്കുന്നു, എണീറ്റ് ആഹാരം കഴിച്ചിട്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഫ്ലവേഴ്സ് 9th വാർഷിക നിറവിൽ